കമ്പനി ഓഡിറ്റില് ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ, ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് എൻ ഓഡിറ്റർ, റിമൂവൽ ഓഫ് ഓഡിറ്റർ, ഈ ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് വാട്ട് ഈസ് കമ്പനി ഓഡിറ്റ്? എന്താണ് കമ്പനി ഓഡിറ്റ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുമ്പ് പഠിച്ചിട്ടുണ്ട്. വിവിധ കമ്പനികൾ, ഗവൺമെന്റ് കമ്പനീൻ്റെ ഓഡിറ്റ്, അതേപോലെ തന്നെ കമ്പനി ഓഡിറ്റ് എന്താണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഗവൺമെന്റ് കമ്പനീൻ്റെ ഓഡിറ്റ്, കമ്പനിയുടെ ഓഡിറ്റ്, ഇതിൽ ലിമിറ്റഡ് കമ്പനീസിൻ്റെ ഓഡിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത്. കമ്പനി ഓഡിറ്റ് എന്ന് പറയുന്നത് ജോയിൻ സ്റ്റോക്ക് കമ്പനീസ് ആക്ട് അനുസരിച്ച് കമ്പനീൻ്റെ ഓഡിറ്റ് ചെയ്യണം എന്നുള്ള നിർബന്ധമാണ്. കമ്പനീസിൻ്റെ പ്രത്യേകത, അത് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് ഓർഗനൈസേഷൻ നമ്മുടെ ലോകത്തുണ്ട്. അതിൽ തന്നെ കമ്പനി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഓർഗനൈസേഷൻ ആണ്. അതിന് ഇറ്റ് ഈസ് ഡിഫറെൻ്റ്ലി ഡിഫറെൻ്റ് ഫ്രം എന്താണ് അതേഴ്സ്, മറ്റൊന്നിൽ നിന്ന് വേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് കമ്പനി എന്നുള്ളത്. ഇറ്റ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഫ്രം അതേഴ്സ്. അതുകൊണ്ട് തന്നെ ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കമ്പനി, കമ്പനീൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ്? കമ്പനി ക്രിയേറ്റഡ് ബൈ ലോ എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ലീഗലായിട്ടുള്ള എക്സിസ്റ്റൻസ് അതിനുണ്ട് എന്നുള്ളതാണ്. ഇറ്റ് ഹാസ് പെർപ്പച്വൽ ലൈഫ്, അതിനൊരു പെർപ്പച്വൽ ലൈഫ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചതാണ്, എന്താണ് കമ്പനിയുടെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് പറയുന്നുണ്ട് പെർപ്പച്വൽ ലൈഫ്, അതായത് കമ്പനീൻ്റെ അതിലുള്ള അംഗങ്ങൾ ഉള്ള പിരിഞ്ഞു പോകുന്ന നോക്കിയിട്ടല്ല കമ്പനിയുടെ നിലനിൽപ്പ് എന്നുള്ളത്. പാർട്ട്ണർഷിപ്പ് ഒക്കെ ആണെങ്കിൽ അതെന്ത് ചെയ്യും, നിലനിൽക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതിൻ്റെ ഉള്ള അംഗങ്ങൾ നിലനിൽക്കുന്നതിനനുസരിച്ചാണ്. എന്നാൽ ഇതിൽ അംഗങ്ങൾ എത്ര പിരിഞ്ഞു പോകുന്നത് നോക്കിയിട്ടല്ല ഇതിൻ്റെ നില, പെർപ്പച്വൽ ലൈഫ് അതിനുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഹെയർ മാനേജ്മെൻറ്റ് ഈസ് ഡിഫർ ഫ്രം ഓണർഷിപ്പ്. വേറൊരു പ്രത്യേകതയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒന്നാണ്, ഡിഫറെൻ്റ് ആണ് മാനേജ്മെൻറ്റിൽ നിന്നും ഓണർഷിപ്പ് ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ്. മാനേജ്മെൻറ്റ് ഓണർഷിപ്പിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡർ ആണ് ഇതിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അതിൻ്റെ മാനേജിങ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത്. ഈ രണ്ട് പേരാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണോ, മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യണം, ഡ്യൂട്ടി, നല്ല ഡ്യൂട്ടി ഉണ്ട്. അത് നല്ലൊരു ആക്ച്വൽ പൊസിഷൻ എന്ത് ചെയ്യണം, കമ്പനിയുടെ ആക്ച്വൽ പൊസിഷനെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക ഷെയർ ഹോൾഡേഴ്സിന് എന്നുള്ളത്, മറ്റ് അതർ റിലേറ്റഡ് ഗ്രൂപ്പ്സ്, ബാങ്ക്സിന്, മറ്റ് അതോറിറ്റിക്കൊക്കെ എന്ത് ചെയ്യുക, കൊടുക്കുക എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്, ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടി ആ ഡ്യൂട്ടി ചെയ്യുമ്പോൾ പല ക്വസ്റ്റ്യൻസും അവിടെ റേസ് ചെയ്യാം. പല എങ്ങനെയായിരിക്കണം ഒരു ഓഡിറ്റർ അപ്പോയിൻ്റ് ചെയ്തിരിക്കേണ്ടത്, അതുപോലെ ഓഡിറ്റർ ഡിസ്ക്വാളിഫൈ ചെയ്ത് ചെയ്യുന്നത് എങ്ങനെ, റിമൂവൽ എങ്ങനെ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ട് എങ്ങനെ സബ്മിറ്റ് ചെയ്യണം, ഓഡിറ്റ് റിപ്പോർട്ട്, അതിന് ബന്ധപ്പെട്ട റിപ്പോർട്ട്സ്, അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രത്യേകതയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്മാരാണ് ഇതിൻ്റെ എന്ത് ചെയ്യുന്നത്, ഓഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്മാർ അവരുടെ ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഓഡിറ്റ് ഓഫ് ലിമിറ്റഡ് കമ്പനീസ് എന്ന ഭാഗം നോക്കുമ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ നീഡ് എന്താണെന്നുള്ളതാണ്. എന്തിനാണ് ഒരു കമ്പനി ഓഡിറ്റ് ആവശ്യകത? നമ്മൾ പറഞ്ഞു, അതായത് ഓണർഷിപ്പിൽ നിന്നും എന്താണ് മാനേജ്മെൻറ്റും ഓണർഷിപ്പും സെപ്പറേറ്റ് ആണ്, അത് തന്നെയാണ് അതിൻ്റെ ആവശ്യകത.
മാനേജ്മെന്റ് ഓണർഷിപ്പ് എന്താണ് ഡിഫറെൻ്റ് ആണ്. ഒരാൾ മാനേജ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫെയർനെസ്, അതിൻ്റെ ഒരു അക്കൗണ്ട്സ് ഒക്കെ എന്താണ് ക്ലിയർ ആണെന്നുള്ളത്, മിസ് അപ്രോപ്രിയേഷൻ ഒന്നും ഇല്ല എന്നുള്ളതൊക്കെ ഡയറക്ടേഴ്സ് അതുപോലെ മറ്റു തരത്തിലുള്ള ആളുകളൊന്നും തന്നെ ഒരു മിസ് അപ്രോപ്രിയേഷൻ വരുത്തിയിട്ടില്ല എന്നുള്ളത് അത് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. അത് ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ വഴിയാണ് എന്ത് ചെയ്യുന്നത്, നിർവഹിക്കുന്നത്. ആ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെ, ദെൻ അതിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ എങ്ങനെ, ആൻഡ് അപ്പോയിൻമെന്റ് എങ്ങനെ, ദെൻ റിമൂവൽ എങ്ങനെ, ദെൻ റൊട്ടേഷൻ ഓഫ് ഓഡിറ്റർ എന്ന് പറഞ്ഞ സംഭവം എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ട്. ആദ്യം മനസ്സിലാക്കുക, മാനേജ്മെന്റ് ആൻഡ് ഓണർഷിപ്പ് എന്നുള്ളത് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ നീഡ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ടുകളാണ് സബ്മിറ്റ് ചെയ്യുക ഷെയർ ഹോൾഡേഴ്സിന് എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ലിമിറ്റഡ് കമ്പനീസിൻ്റെ ഓഡിറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ ഓഡിറ്റിൻ്റെ പ്രത്യേകതകളിലേക്ക് നോക്കാം. ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ, ഓഡിറ്റർ ക്വാളിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓഡിറ്റർ ക്വാളിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒക്യുപ്പേഷണൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റൂട്ടറി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്താണ് സ്റ്റാറ്റൂട്ടറി ക്വാളിഫിക്കേഷൻ ഓഫ് എ കമ്പനി ഓഡിറ്റർ? അക്കോർഡിംഗ് ടു സെക്ഷൻ 226 ഓഫ് കമ്പനീസ് ആക്ട്, ഓഡിറ്റർ മസ്റ്റ് ബി എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വിത്തിൻ ദ മീനിങ് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ആക്ട് 1949. കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 226 അനുസരിച്ചുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ് അനുസരിച്ച് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കണം. അത് തന്നെ ആ ചാർട്ടേഡ് അക്കൗണ്ട്സ് ആക്ട് 1949 മീനിങ്ങിൽ വരുന്ന ആളായിരിക്കണം. ഇതാണ് ഓക്കുപേഷണൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. മറ്റ് ക്വാളിഫിക്കേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് നേരത്തെ. ക്വാളിഫിക്കേഷൻസ് ഓഫ് ഓഡിറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഫ് പ്രൊഫഷണൽ ഓഡിറ്റർ എന്നുള്ള ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓർമ്മ ഉണ്ടായിരിക്കും. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് തന്നെയാണ് ഇവിടെ പറയുന്ന ക്വാളിഫിക്കേഷന്. ദെൻ പ്രൊഫഷണൽ ക്വാളിറ്റീസ് എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് പേഴ്സണൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെ. അതായത് ഓഡിറ്റർ മസ്റ്റ് കംപ്ലീറ്റ് തറവ് നോളജ് ഉണ്ടായിരിക്കണം, നോളജ് ഇൻ കൊമേഴ്സ്യൽ ലോ ഉണ്ടായിരിക്കണം, നോളജ് ഇൻ ടെക്നിക്സ് ഓഫ് ഓഡിറ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, ഗിഫ്റ്റ് ടാക്സ്, സെൽ ടാക്സ്, എക്കണോമിക്സ് ഉള്ള നോളജ്, മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് ഉള്ള നോളജ്, നോളജ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ഉള്ള നോളജ്, നോളജ് ഇൻ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഓഫ് ദി ബിസിനസ് അണ്ടർ ഓഡിറ്റ്. ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഭാഗം എന്ത് ചെയ്യുക ഒന്നുകൂടി ഓർമ്മിക്കുക. ദെൻ നെക്സ്റ്റ് ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ എന്ന് പറയുന്നത് എന്താണ്, കമ്പനി ഓഡിറ്റ് അതിൻ്റെ സെക്ഷൻ അനുസരിച്ച് തന്നെ എന്ത് ചെയ്യുക ഓർമ്മിക്കുക. സെക്ഷൻ 226 ആണ് കമ്പനീസ് ആക്ട് ഓഡിറ്റർ ക്വാളിഫിക്കേഷൻ പറയുന്നത്, ആ കാര്യം ഓർമ്മയിൽ വെക്കുക. ദെൻ നെക്സ്റ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ്, ഇതാണ് പ്രധാനമായിട്ട് നമ്മളിൽ പഠിക്കേണ്ടത്. ഏതൊക്കെ ആളുകൾക്ക് ഡിസ്ക്വാളിഫൈഡ് ആണ്, ഏതൊക്കെ ആളുകൾക്ക് ഓഡിറ്റർ ആകാൻ പറ്റില്ല? ഫോളോയിങ് പേഴ്സൺ ഷാൾ നോട്ട് ബി അപ്പോയിന്റഡ് ആസ് എ കമ്പനി ഓഡിറ്റേഴ്സ്. ആരെ താഴെ പറയുന്ന ആളുകളൊക്കെ തന്നെ കമ്പനി ഓഡിറ്റേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുക അപ്പോയിന്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ്. അങ്ങനത്തെ ആളുകൾ ആരൊക്കെ? ഒന്ന്, എ ബോഡി കോർപ്പറേറ്റ്. ഒരു ബോഡി കോർപ്പറേറ്റിന് ഒരിക്കലും, ഒരു കോർപ്പറേറ്റ് ബോഡീനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു എൻ ഓഫീസർ ഓർ അതർ എംപ്ലോയി ഓഫ് ദി കമ്പനി, ഒരു ഓഫീസർ അല്ലെങ്കിൽ അതർ എംപ്ലോയി, ഒരു കമ്പനിയുടെ ഏതെങ്കിലും എംപ്ലോയി ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഫീസർ അല്ലെങ്കിൽ എംപ്ലോയി ഓഫ് ദി കമ്പനിനെ ഓഡിറ്ററായിട്ട് നിയമിക്കാൻ പറ്റില്ല. എ പേഴ്സൺ ഹൂ ഈസ് എ പാർട്ണർ ഓർ ഹൂ ഈസ് ദി എംപ്ലോയി ഓഫ് ഓഫ് എൻ ഓഫീസർ ഓർ എംപ്ലോയി ഓഫ് ദി കമ്പനി, പാർട്ണർ ആയിട്ടുള്ള ആള് അതേപോലെ തന്നെ എംപ്ലോയി ആയിട്ടുള്ള ആള്, അത്തരത്തിലുള്ള ആളെ എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്പോയിന്റ് ചെയ്യാൻ ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല, അത് ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. ദെൻ എ പേഴ്സൺ ഹൂ ഈസ് ഇൻഡെറ്റഡ് ടു കമ്പനി ഹൂ ഹാസ് ഗ്യാരണ്ടീഡ് എ ഡെറ്റ് മോർ ദാൻ റുപ്പീസ് 1000 റുപ്പീസിന് ഇൻഡെറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല,
ഓഡിറ്റഡ് ആവാൻ പറ്റില്ല. ഓഡിറ്റർ ആവാൻ പറ്റാത്തത് എ പേഴ്സൺ ഹൂ ഈസ് ഇൻഡെറ്റഡ് ടു കമ്പനി ഓർ ഹു ഹാസ് ഗ്യാരണ്ടീഡ് എ ഡെറ്റ് മോർ ദാൻ 1000. ഗ്യാരണ്ടീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഡിറ്റർ ആവാൻ പറ്റില്ല. ദെൻ എ പേഴ്സൺ ഹൂ ഈസ് എ ഡയറക്ടർ ഓഫ് കമ്പനി, ഒരു കമ്പനിയുടെ ഡയറക്ടറാണ് അല്ലെങ്കിൽ മെമ്പർ ഓഫ് പ്രൈവറ്റ് കമ്പനിയാണ്, സെക്രട്ടറി അല്ലെങ്കിൽ ട്രഷറർ ഒക്കെ ആണ്, ഒരു പാർട്ണർ ഓഫ് ഫേം ആണെങ്കിലും അയാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പനിയുടെ ഓഡിറ്റർ ആവാൻ പറ്റില്ല. എ പേഴ്സൺ ഹൂ ഈസ് എ ഡയറക്ടർ ഓർ ഷെയർ ഹോൾഡർ ഹോൾഡിംഗ് മോർ ദാൻ 5% ഓഫ് ഷെയർ ക്യാപിറ്റൽ, 5% ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓഫ് പബ്ലിക് കമ്പനി, പബ്ലിക് കമ്പനിയുടെ 5% ഷെയർ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർക്ക് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ഹോൾഡർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഡിറ്റർ ആവാൻ പറ്റില്ല. അപ്പോൾ ആർക്കൊക്കെ ഓഡിറ്റർ ആവാൻ പറ്റില്ല, ബോഡി കോർപ്പറേറ്റിന് പറ്റില്ല. പിന്നെ പറഞ്ഞിട്ടുള്ളത് എൻ ഓഫീസർ ഓർ അതർ എംപ്ലോയി ഓഫ് ദി കമ്പനി, എ പേഴ്സൺ ഹൂ ഈസ് പാർട്ണർ ഓർ ഹൂ ഈസ് എൻ എംപ്ലോയി ഓഫ് ഓഫീസർ ഓഫ് ദി കം അതർ എംപ്ലോയി ഓഫ് ദി കമ്പനി, എ പേഴ്സൺ പാർട്ണർ ആയിട്ടുള്ള ആളാ പാടില്ല. ദെൻ എ പേഴ്സൺ ഹൂ ഈസ് ഇൻഡെറ്റഡ് ടു കമ്പനി ഫോർ എൻ എമൗണ്ട് എക്സീഡിങ് റുപ്പീസ് 1000 കൂടുതൽ കടമുള്ള ഒരാളാവാൻ പാടില്ല. ദെൻ എ പേഴ്സൺ ഹൂ ഈസ് ഡയറക്ടർ ഓർ മെമ്പർ ഓഫ് പ്രൈവറ്റ് കമ്പനി, പ്രൈവറ്റ് കമ്പനിയുടെ ഡയറക്ടർ അല്ലെങ്കിൽ മെമ്പർക്ക് പറ്റില്ല. എ പേഴ്സൺ ഹൂ ഈസ് എ ഡയറക്ടർ ഹോൾഡിംഗ് ഷെയർസ് എക്സീഡിങ് 5%, 5% മോർ ദാൻ 5% ഷെയർസ് എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, പബ്ലിക് കമ്പനിയുടെ 5% ഷെയർ ഹോൾഡ് ചെയ്ത ആൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഡിറ്റർ ആവാൻ പറ്റില്ല. ഡിസ്ക്വാളിഫിക്കേഷൻ ഇത്രയാണുള്ളത്. ഡിസ്ക്വാളിഫിക്കേഷൻ എന്നുള്ള ഭാഗം കഴിഞ്ഞു. ഇനിയുള്ളത് എന്താണ്, അപ്പോയിൻമെന്റ് ഓഫ് എൻ ഓഡിറ്റർ എന്നുള്ളതാണ്. അപ്പോയിൻമെന്റ് ഓഫ് ഓഡിറ്റർ, ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുന്ന സാധാരണയായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് ഓഡിറ്റർ സാധാരണയായിട്ട് ഫസ്റ്റ് ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യും, അതേപോലെ തന്നെ സബ്സിക്വന്റ് ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും. അപ്പോൾ കാഷ്വൽ വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യും. ഓഡിറ്റ് ബൈ സെൻട്രൽ ഗവൺമെന്റ്, ഇങ്ങനെ നാല് വിധമാണ്. ഫസ്റ്റ് ഓഡിറ്റർ എപ്പോൾ അപ്പോയിന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിത്തിൻ 1 month ഓഫ് രജിസ്ട്രേഷൻ ആണ്. ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു രജിസ്ട്രേഷൻ കഴിഞ്ഞ് 1 month ഉള്ളിൽ എന്ത് ചെയ്തിരിക്കണം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫസ്റ്റ് ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്തിരിക്കണം. ഫസ്റ്റ് ഓഡിറ്റർ ഓഫ് എ കമ്പനി എന്ത് ചെയ്യണം, അപ്പോയിന്റഡ് ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിത്തിൻ 1 month ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ദി കമ്പനി. ഈ ഓഡിറ്റർക്ക് ഉള്ള കാലാവധി എന്ന് പറയുന്നത് ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് വരെയാണ്. ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് വരെ ആ ഓഡിറ്റർക്ക് എന്ത് ചെയ്യാം, തുടരാം, പദവിയിൽ തുടരാം. അതുവരെ ആ ഫസ്റ്റ് ഓഡിറ്റർ നിയമിക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അഥവാ അങ്ങനെ നിയമിച്ചില്ല, ഐ ഫെയിൽ ടു അപ്പോയിന്റ് ഇഫ് ദ ഡയറക്ടേഴ്സ് ഫെയിൽ ടു അപ്പോയിന്റ് ദി ഫസ്റ്റ് ഓഡിറ്റർ ഓഫ് ദി കമ്പനി, ഫസ്റ്റ് ഓഡിറ്റർ എന്ത് ചെയ്യാൻ നിയമിക്കാൻ ഫെയിലായി കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യും, അപ്പോയിന്റ് ചെയ്യും ഫസ്റ്റ് ഓഡിറ്റർ ഇൻ ദി ആനുവൽ ജനറൽ മീറ്റിംഗ്. ആനുവൽ ജനറൽ മീറ്റിംഗിൽ എന്ത് ചെയ്യും, ഫസ്റ്റ് ഓഡിറ്റർ ആരെ അപ്പോയിന്റ് ചെയ്യും, ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിന്റ് ചെയ്യും. ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിന്റ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോ ആനുവൽ ജനറൽ മീറ്റിംഗ് നോ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഓഡിറ്റർ ഈസ് അപ്പോയിന്റഡ്, അവിടെ സെൻട്രൽ ഗവൺമെന്റ് സെക്ഷൻ 2, 24 സബ്സെക്ഷൻ 2 പ്രകാരം ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യും. ആനുവൽ ജനറൽ മീറ്റിംഗിൽ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ റീ അപ്പോയിന്റ് ചെയ്തിട്ടില്ല എങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് വിൽ ഹാവ് പവർ ടു ഫൈൻഡ് ആൻ ഓഡിറ്റർ ഫോർ ദി കമ്പനി. സെക്ഷൻ 2, 24 സബ്സെക്ഷൻ 2 പ്രകാരമാണ് അത് എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്. ദെൻ പിന്നെയുള്ളത് സബ്സിക്വന്റ് ഓഡിറ്റേഴ്സിന്റെ കേസാണ് പറയാനുള്ളത്. പിന്നെ ഏത് ഓഡിറ്ററെയും നിയമിച്ചിട്ടുണ്ടെങ്കിൽ ആ നിയമിച്ച ഓഡിറ്റർക്ക് ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് വരെയാണ് അയാളുടെ കാലാവധി എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം അതേസമയം ഈ ഷെയർ ഹോൾഡേഴ്സ് നിയമിച്ച ആൾ റീഅപ്പോയിന്റ് ചെയ്യപ്പെടും. ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ശേഷവും റീഅപ്പോയിൻമെന്റ് ചെയ്യപ്പെടും, കാരണം അത് ഷെയർ ഹോൾഡേഴ്സ് ആണ് നിയമിക്കുന്നത്. ദെൻ സബ്സിക്വന്റ് ഓഡിറ്റർ, സബ്സിക്വന്റ് ഓഡിറ്റർ നിയമിക്കാൻ ഒരിക്കലും ഓഡിറ്റേഴ്സ് അപ്പോയിന്റ് ചെയ്യുന്നത്
ഇയർ അറ്റ് അനൽ ജനറൽ മീറ്റിംഗ്, അതായത് ഷെയർ ഹോൾഡേഴ്സ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അനൽ ജനറൽ മീറ്റിംഗിലായിരിക്കണം. സബ്സിക്വൻ്റ് ഓഡിറ്റേഴ്സിനെ നിയമിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിലായിരിക്കണം. അടുത്ത അവരുടെ കാലാവധി എന്ന് പറയുന്നത് നെക്സ്റ്റ് ജനറൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വരെ. ആനുവൽ ജനറൽ മീറ്റിംഗ് അടുത്ത ആനുവൽ ജനറൽ മീറ്റിംഗ് വരെയാണ് ഓഡിറ്റർ സബ്സിക്വൻ്റായി നിയമിക്കുന്ന ഓഡിറ്ററുടെ കാലാവധി. ആൻഡ് അപ്പോയിൻമെൻറ്റ് ഇൻ കാഷ്വൽ വേക്കൻസി. കാഷ്വൽ വേക്കൻസി രണ്ട് വിധത്തിലുണ്ട്, അറൈസിങ് ഫ്രം ഡെത്ത്, റിസൈനേഷൻ. റിസൈനേഷൻ കൊണ്ടുണ്ടാകുന്നതായിക്കോട്ടെ, ഡെത്ത് കൊണ്ടുള്ളതായിക്കോട്ടെ. ഡെത്ത് മുതലായവ കൊണ്ടുള്ളതാണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എംപ്ലോയ്ഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എംപവേർഡ് ഫിൽ ദി കാഷ്വൽ വേക്കൻസി ഓഫ് ദി ഓഫീസ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എന്തുണ്ട്? പവർ ടു അപ്പോയിൻറ്റ് ഓഡിറ്റർ അറൈസിങ് ഫ്രം ഡെറ്റ്. ഡെറ്റിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്ന, അറൈസ് ചെയ്യുന്ന വേക്കൻസി ഫിൽ ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? 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 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുണ്ട്. അതേസമയം കാഷ്വൽ വേക്കൻസി കോസ്ഡ് ബൈ റിസൈനേഷൻ ഓഫ് ഓഡിറ്റർ ക്യാൻ ഓൺലി 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 ബി ഫിൽഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. ആനുവൽ ജനറൽ മീറ്റിംഗ്, ആനുവൽ ജനറൽ മീറ്റിംഗിൽ നിന്ന് മാത്രമേ റിസൈനേഷൻ ചെയ്ത ആൾക്ക് പകരമായിട്ട് ഒരു ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് സെക്ഷൻ 224 സബ്സെക്ഷൻ 6 പറയുന്നത്. ഓഡിറ്റർ അങ്ങനെ അപ്പോയിന്റ് ചെയ്ത് ഫിൽ കാഷ്വൽ വേക്കൻസി ഫിൽ ചെയ്തത് അവരുടെ ഹോൾഡ് ഓഫീസ് അണ്ടിൽ ദി കൺക്ലൂഷൻ ഓഫ് നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് വരെ. അടുത്ത ജനറൽ മീറ്റിംഗ്, ആനുവൽ ജനറൽ മീറ്റിംഗ് വരെ അവർക്ക് എന്ത് ചെയ്യാം, പദവിയിൽ തുടരാം. അപ്പം നമുക്ക് ഫസ്റ്റ് ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതട്ടെ. സബ്സിക്വന്റ് ഓഡിറ്റേഴ്സിന് അപ്പോയിന്റ് ചെയ്യുന്ന ആരാണെന്ന് മനസ്സിലായിന്ന് കരുതട്ടെ. ദെൻ അപ്പോയിൻമെൻറ്റ് ഓഫ് കാഷ്വൽ വേക്കൻസി അറൈസിങ് ഫ്രം ഡെത്ത് റിസൈനേഷൻ ഇതാരാണെന്നുള്ളത് കൃത്യം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കട്ടെ. അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റർ ബൈ സെൻട്രൽ ഗവൺമെൻറ് എപ്പോഴാണ് സെൻട്രൽ ഗവൺമെൻറ് ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതട്ടെ. പിന്നെ ഗവൺമെൻറ് കമ്പനിയുടെ ഇതാണെങ്കിൽ ഓഡിറ്റർ സെക്ഷൻ 619 പ്രകാരം ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ആണ് ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുക ഓൺ ദി അഡ്വൈസ് ഓഫ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അഡ്വൈസ് പ്രകാരം സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യും, അവിടെ ഓഡിറ്റർ നിയമിക്കുകയാണ് ചെയ്യുക ഗവൺമെൻറ് കമ്പനീസിലൊക്കെ. ദെൻ നെക്സ്റ്റ് റിമൂവൽ ഓഫ് ഓഡിറ്റേഴ്സ്. ഓഡിറ്റർ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സ് ഹാസ് നോ പവർ ടു റിമൂവ് ആൻ ഓഡിറ്റർ. ആദ്യമായി മനസ്സിലാക്കുക, ഡയറക്ടേഴ്സിന് ഒരിക്കലും പവർ ഇല്ല ഓഡിറ്റേഴ്സിനെ റിമൂവ് ചെയ്യാൻ. ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ ഓഡിറ്റർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. ഷെയർ ഹോൾഡേഴ്സ് ഇൻ ഫസ്റ്റ് ജനറൽ ആനുവൽ ജനറൽ മീറ്റിംഗിൽ എന്ത് ചെയ്യാം, ഫസ്റ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഓഡിറ്റർ റിമൂവ് ചെയ്യാം. ജനറൽ ബോഡി എന്താ അപ്പോയിൻറ്റ് ചെയ്യുന്ന സബ്സിക്വൻ്റ് ഓഡിറ്റർ എന്ത് ചെയ്യുക, ആ സ്ഥാനത്ത് റെസൊല്യൂഷൻ പാസ്സായിക്കൊണ്ട് എന്ത് ചെയ്യാം, അപ്പോയിൻറ്റ് ചെയ്യാം. പക്ഷെ അതിന് മുമ്പായിട്ട് നോട്ടീസ് ഇൻ അഡ്വാൻസ് ലെസ് ദാൻ 15 days, ഒരു 14 days കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഒരു നോട്ടീസ് അവർക്ക് എന്ത് ചെയ്തിരിക്കണം, കൊടുത്തിരിക്കണം. പറഞ്ഞുവിടുന്ന ആൾക്ക്, അതായത് പറഞ്ഞുവിടുന്ന ആൾക്ക് എന്ത് ചെയ്തിരിക്കണം, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വണ് ഉണ്ടാവും, അവർക്ക് അവർക്കുള്ള നോട്ടീസ് എന്ത് ചെയ്തിരിക്കണം, കൊടുക്കണം. അത് മാത്രമല്ല അവർക്ക് അവരുടെ മേക്ക് എക്സ്പ്ലനേഷൻ, അവർക്ക് പ്രസന്റേഷൻ എന്ത് ചെയ്യാം, മേക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും ജനറൽ ബോഡി മീറ്റിംഗിൽ കൊടുക്കണം. അത് എക്സ്പ്ലെയിൻ ചെയ്യും അയാളുടെ പൊസിഷൻ ജനറൽ ബോഡി മീറ്റിംഗ് ജനറൽ മീറ്റിംഗ് ആനുവൽ ജനറൽ മീറ്റിംഗിൽ അയാൾ അതിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യും, ആ ഓഡിറ്റർ എന്ത് ചെയ്യും, വിശദമാക്കും. റിമൂവൽ ഓഫ് ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് പറ്റും, അത് ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗിലാണ് റിമൂവ് ചെയ്യാൻ പറ്റുക. അതിന് റെസൊല്യൂഷൻ പാസ്സാക്കണം എന്ന് പറഞ്ഞു എക്സിസ്റ്റിംഗ് ഓഡിറ്റർ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺലി ആഫ്റ്റർ ദി ഷെയർ ഹോൾഡർ
have passed resolution in annual general meeting after obtaining previous approval of the അതിൻ്റെ മുന്നേ പ്രീവിയസ് അപ്രൂവൽ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ മുൻകൂട്ടി വാങ്ങിയിരിക്കണം എന്നും ഉണ്ട്. ഇഫ് എൻ ഓഡിറ്റർ റിസൈൻസ് ഓഡിറ്റർ റിസൈൻ ചെയ്യുകയാണെങ്കിൽ ന്യൂ ഓഡിറ്റർ ക്യാൻ ബി അപ്പോയിൻറ്റഡ് ഓൺലി ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇൻ ജനറൽ മീറ്റിംഗ്. നമ്മൾ പറയുന്നത് തന്നെയാണ് റിസൈൻ ചെയ്ത് പോകുന്നതാണെങ്കിൽ ആടെ എന്ത് ചെയ്യും, ജനറൽ മീറ്റിങ്ങിൽ എന്ത് ചെയ്യും, പുതിയ ആളുടെ അപ്പോയിൻറ്റ് ചെയ്യും. ദെൻ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അൾട്ടിമേറ്റ് റൈറ്റ് അപ്പോയിൻമെൻറ്റ് റീ അപ്പോയിൻമെൻറ്റ് റിമൂവൽ ഓഫ് ഷെയർ ഓഡിറ്റേഴ്സ് ആർക്കാണ് പൂർണ്ണമായിട്ടും റെസ്റ്റ്സ് വിത്ത് ദി ഷെയർ ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിലാണ് അതിൻ്റെ അധികാരം മുഴുവനും നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് റൊട്ടേഷൻ ഓഫ് ഓഡിറ്റർ, ഓഡിറ്റർ ചിലപ്പോൾ റൊട്ടേറ്റ് ചെയ്യും. ഓഡിറ്റേഴ്സിനെ ഒരേ ഒരു പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരേ സ്ഥാപനത്തിൽ തന്നെ തുടരുന്ന ഒരവസ്ഥ, ഒരേ ഇതിൽ തന്നെ തുടരുന്ന അവസ്ഥ, ഒരുപാട് കമ്പനിയുടെ ഓഡിറ്റർ ആയി മാറുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവുക. അത്തരത്തിലൊരു അവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റേഴ്സിന് എന്ത് ചെയ്യും, റൊട്ടേഷൻ നൽകും. റൊട്ടേഷൻ നൽകുക, അതായത് നോ പേഴ്സൺ ആൻഡ് നോ പാർട്ണർ ഓഫ് എൻ ഓഡിറ്റിംഗ് ഫേം ക്യാൻ ഹോൾഡ് ഓഫീസ് ഓഫ് ഓഡിറ്റർ ഫോർ മോർ ദാൻ 20 കമ്പനീസ്. മോർ ദാൻ 20 കമ്പനീസിൻ്റെ ഓഡിറ്റർ ആയിട്ട് ആർക്ക് മാറാൻ പറ്റില്ല, ഒരാൾക്കും മാറാൻ പറ്റില്ല. അത് ഒരു അതായത് റൊട്ടേറ്റ് ചെയ്ത് പോകേണ്ടി വരും. മോർ ദാൻ 10 കമ്പനീസ് വിച്ച് പെയ്ഡ് അപ് ക്യാപിറ്റൽ റുപ്പീസ് 25 lakh. 25 lakh മോറുള്ള 10 കമ്പനീസിൻ്റെയും പിന്നെ കമ്പനീസിൻ്റെയും ഓഡിറ്ററായിട്ട് ഒരാൾക്കും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യാൻ കഴിയില്ല. റൊട്ടേഷൻ ഓഫ് ഓഡിറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു. ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ സി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു, ബോഡി കോപ്പറേറ്റ് ആവുക. പിന്നെ പറഞ്ഞത് ഓഫീസർ ഓർ അതർ എംപ്ലോയി ഓഫ് ദി കമ്പനി പാർട്ണർ ആവുക, ₹1,000 കൂടും. ഡയറക്ടർ മെമ്പർ ആയിരിക്കുക പ്രൈവറ്റ് കമ്പനിയിൽ, പബ്ലിക് കമ്പനിയാണെങ്കിൽ 5% ഷെയർ എന്ത് ചെയ്യുക ഹെൽഡ് ചെയ്തിട്ട് എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5% ഷെയർ ആണ് ഷെയർ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ഒക്കെ അയോഗ്യതയാണ് എന്ന് മനസ്സിലാക്കുക. ദെൻ ഫസ്റ്റ് ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാന്ന് പറഞ്ഞു. ഫസ്റ്റ് ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അഥവാ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യാം, അപ്പോയിൻറ്റ് ചെയ്യാം. ആനുവൽ ജനറൽ മീറ്റിംഗിൽ ആനുവൽ ജനറൽ മീറ്റിംഗിൽ എന്ത് ചെയ്യാം, അപ്പോയിൻറ്റ് ചെയ്യാം. ആനുവൽ ജനറൽ മീറ്റിംഗ് ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, റീ അപ്പോയിൻമെൻറ്റോ അപ്പോയിൻമെൻറ്റോ നടത്താത്ത ഘട്ടത്തിൽ സെൻട്രൽ ഗവൺമെൻറ് ഇടപെടും. സെൻട്രൽ ഗവൺമെൻറ്റിന് എന്തുണ്ട് പവർ ടു അപ്പോയിൻറ്റ് അൻ ഓഡിറ്റർ സെക്ഷൻ 224 സബ്സെക്ഷൻ 2 പ്രകാരം. അതിനുള്ള അധികാരം സെൻട്രൽ ഗവൺമെൻറ്റാണുള്ളത്. ദെൻ പിന്നെ പറഞ്ഞു സബ്സിക്വന്റ് ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കാന്ന് പറഞ്ഞു. സബ്സിക്വന്റ് ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരം ഷെയർ ഹോൾഡേഴ്സിനാണ്. ഷെയർ ഹോൾഡേഴ്സിനാണ് ശരിക്കും. പിന്നെ അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റർ, റീ അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റർ, റിമൂവൽ ഓഫ് ഓഡിറ്ററിൻ്റെ ഒക്കെ ഫുൾ പൂർണ്ണമായ അധികാരം ഉള്ളത് റിമൂവൽ ഓഫ് ഓഡിറ്റർ പറഞ്ഞു. റിമൂവൽ ഓഫ് ഓഡിറ്റർ എന്ന് പറഞ്ഞത് ഡയറക്ടേഴ്സ് ഓഫ് കമ്പനി ഒരിക്കലും തന്നെ റിമൂവലിന് പവർ ഇല്ല. ഫസ്റ്റ് ഓഡിറ്റർ റിമൂവ് ചെയ്യാൻ ആർക്ക് കഴിയും, ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടിയാൽ അതിൽ നിന്നാണ് റിമൂവ് ചെയ്യുക. ദെൻ എന്നിട്ട് ജനറൽ ബോർഡ് എന്ത് ചെയ്യും, സബ്സിക്വന്റ് ഓഡിറ്റർ എന്ത് ചെയ്യും, അപ്പോയിന്റ് ചെയ്യും. അതിന് റെസൊല്യൂഷൻ പാസ്സാക്കും. അതിന് മുമ്പായി 14 ഡേയ്സിൻ്റെ കുറഞ്ഞ ദിവസത്തിനുള്ള ഒരു നോട്ടീസ് ആർക്ക് നൽകിയിരിക്കണം, എക്സിസ്റ്റിംഗ് ഓഡിറ്റർക്ക് നൽകിയിരിക്കണം. ദെൻ അയാൾക്ക് അതിനുള്ള മാത്രമല്ല, അയാൾക്ക് റെപ്രസെൻറ്റേഷൻ ഉണ്ട്, മേക്ക് റെപ്രസെൻറ്റേഷനുള്ള ഓപ്പർച്യൂണിറ്റി നൽകണം. അയാളുടെ എക്സ്പ്ലെയിൻ പൊസിഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള മീറ്റിംഗിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള അവസരം നൽകണം. നോ പേഴ്സൺ നോ പാർട്ണർ ഓഫ് ഓഡിറ്റർ ഫേം ക്യാൻ ഹോൾഡ് ഓഫീസ് ഓഫ് ഓഡിറ്റ് ഫോർ മോർ ദാൻ 20 കമ്പനീസ് ഓഫ് വിച്ച് നോർ മോർ ദാൻ 10 കമ്പനീസ് വിത്ത് പെയ്ഡ് ഓഫ് ക്യാപിറ്റൽ 25 lakh. ഇത് പറഞ്ഞത് കമ്പനിയുടെ എത്ര കമ്പനിയുടെ ഓഡിറ്ററായി വർക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. അതാണ് റൊട്ടേഷൻ ഓഫ് ഓഡിറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ.
ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഡിസ്ക്വാളിഫിക്കേഷൻ എന്നുള്ളത് മിക്കപ്പോഴും മിക്കവാറും ചോദിക്കുന്നതാണ് പരീക്ഷയ്ക്ക്. അതേപോലെ തന്നെ എഴുതാൻ ശ്രമിക്കുക.